ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിന്നൊരു വലിയ യാത്ര പോകാൻ പോവാണ്. എൻ്റെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ പോകണമെന്ന് ആഗ്രഹിച്ചൊരു സ്ഥലമായിരുന്നു ഇത്. അപ്പോൾ അതിനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ, അതിനുള്ള പാക്കിംഗ് ആണ് കേട്ടോ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ രണ്ട് ദിവസത്തെ യാത്രയാണ് കേട്ടോ പോണത്. അപ്പോൾ രണ്ട് ദിവസത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ സാധനങ്ങളെ ലിസ്റ്റ് ഞാൻ എന്താന്ന് പറയുന്നില്ല, അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾ പോവാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. ആറ് ഫാമിലി ഉണ്ട്, എല്ലാവരും നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. ചെറിയ മോനുള്ളതുകൊണ്ട് യാത്ര എന്താവുമെന്ന് അറിയില്ല, എന്നാലും മാക്സിമം എൻജോയ് ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളുടെ ഫ്രണ്ട്സ്, എല്ലാവരും റെഡിയാണ്. എല്ലാവരും ഓരോ പരിപാടിയിലാണ് കേട്ടോ വന്നപാടെ. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലാണ്. കുട്ടികളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ, എല്ലാവർക്കും ഉണ്ട്, ചെറിയ ചെറിയ മക്കളാണ്, അപ്പോൾ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതൊന്ന് നല്ല രസമുള്ള ട്രിപ്പായിരിക്കും. അപ്പോൾ വൈകുന്നേരം 6:50 നേത്രാവതി എക്സ്പ്രസ്സിനാണ് പോകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ പിക്ക് ചെയ്യാനുള്ള വണ്ടി അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ എത്തുന്ന പറഞ്ഞ സമയത്തൊന്നും നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല, നമ്മളുടെ ട്രെയിനിൻ്റെ സമയമല്ലേ, കറക്റ്റ് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ 6 എത്തേണ്ട വണ്ടി ഒരു 7:30 ആയിട്ടാണ് എത്തിയത്. നമ്മളിനി നേരെ പോകുന്ന നമ്മളെ റൂമിലേക്കാണ് കേട്ടോ. റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, നേരത്തെ ബുക്ക് ചെയ്ത റൂമാണ്, അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് പോകാൻ പറ്റും. പിന്നെ ചെറിയ കുട്ടികളൊക്കെ ഫസ്റ്റ് ടൈമാണ് ട്രെയിനിൽ കയറുന്നത്. മിക്ക കുട്ടികൾക്കും പേടിയായിരുന്നു ട്രെയിനിൽ കയറിയിട്ട്, അതുകൊണ്ട് ആരും മര്യാദയ്ക്ക് ഉറങ്ങിയിട്ടൊന്നുമില്ല. അതിൻ്റെ ക്ഷീണം എല്ലാവരുടെ മുഖത്തും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ റൂമിലേക്ക് പോവാം. അപ്പോൾ നമ്മളെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത് റൂമിലെത്താൻ വേണ്ടി 3/4 സമയം എടുക്കുന്നതാണ്. നമ്മൾ 6 കൂടി റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ടീമിന് റൂമിനുള്ള പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2,600 രൂപയാണ്. നമ്മളുടെ ഈ ഗോവ ട്രിപ്പിൽ ഒരു സ്ഥലം പോലും നമുക്ക് എന്താ പറയുക, ഓരോ സ്ഥലത്തുള്ള കാഴ്ച പോലും നമുക്ക് വെറുതെ ആവില്ല കേട്ടോ. കാരണം ഓരോ സ്ഥലത്ത് ഓരോ കാഴ്ചയ്ക്കും നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കും ഓരോന്നുള്ളത്. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മളെ റൂമിൻ്റെ അടുത്തെത്താനായി. അടുത്തെത്തി കുറച്ച് പേര് റൂം നോക്കാൻ പോയിട്ടുണ്ട്. ലഗേജ് ഉണ്ട് കേട്ടോ, ലഗേജ് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും കൂടി പോയിട്ട് അന്വേഷിക്കാനൊന്നും പറ്റില്ല. 2-3 പോയിട്ട് റൂമൊക്കെ അന്വേഷിച്ച് എല്ലാം സെറ്റായതിന് ശേഷമാണ് ഞങ്ങൾ ലേഡീസും കുട്ടികളൊക്കെ ഇറങ്ങി പോയി റൂമിലേക്ക് പോയത്. റൂമൊക്കെ നല്ല റൂം തന്നെയാണ് കേട്ടോ, അത്യാവശ്യം നല്ല സൗകര്യമൊക്കെ ഉണ്ട്. പൈസ കൊടുക്കുന്നതിന് അത്രയും മുതലാവെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇവിടെയൊക്കെ റൂമിന് ഭയങ്കര പൈസയാണ് കേട്ടോ, നമ്മൾ പ്രതീക്ഷിച്ചാലും അപ്പുറമാണ്. അപ്പോൾ എല്ലാവരും ഫ്രഷായിട്ട് ചായ കുടിക്കാനും ബാക്കി കറങ്ങാനുള്ള പോക്കിനും വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പിലാണ് എല്ലാവരും, അതുകൊണ്ട് നല്ല ഒരു ഉഷാറില്ല കേട്ടോ ആർക്കും. അങ്ങനെ നമ്മൾ പോവാണ്, ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ ഫ്ലൈറ്റ്. അങ്ങനെ ചായ കുടിക്കാൻ കയറി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ബില്ല് വന്നപ്പോഴാണ് മനസ്സിലായത്, പെട്ടിക്കടയിലുള്ള ബില്ലിൻ്റെ ഒരു ഭയങ്കര അപാര ബില്ലായിരുന്നു കേട്ടോ. ജസ്റ്റ് ബ്രെഡ് ഓംപ്ലേറ്റും കഴിച്ച് ഞങ്ങളുടെ ബില്ല് വന്നപ്പോൾ ഞങ്ങളുടെ കണ്ണ് തള്ളിപ്പോയി. എല്ലാവരും പോകുന്നത് കൊക്കോ ബീച്ചിലേക്കാണ്. അവിടെ പ്രധാനമായിട്ടും കാണാനുള്ളത് ഡോൾഫിൻ ചാടുന്നതാണ്. ബീച്ചിലാണെങ്കിൽ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. പിന്നെ ബോട്ടിംഗ് ഉണ്ട്, ബോട്ടിങ്ങിൽ നമുക്ക് എത്രയോ ദൂരം നമ്മളെ പോവും. പിന്നെ ഈ ഡോൾഫിൻ ചാടുന്നത് വരെ നമ്മളെ ഫുള്ള് ചുറ്റി കാണിക്കും. ഇതിന് 300 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് വരുന്നത്, 300 രൂപ. അങ്ങനെ അമ്മളി പറ്റിയ കാര്യം പറഞ്ഞ് എല്ലാവരും ചർച്ച ചെയ്ത് ഞങ്ങളങ്ങനെ ബോട്ടിലെത്തിട്ടോ. ഇവിടെ ഡോൾഫിൻ ചാടുന്നെല്ലാം പറയുന്നുണ്ട്, അപ്പോൾ ഡോൾഫിൻ ചാടും, നമുക്കൊരു അമ്മളി പറ്റിയോണ്ട് ഡോൾഫിൻ ചാടുമെന്നൊന്നും തോന്നുന്നില്ല. എന്നാലും നമ്മൾ ചാടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ്. എന്നാലും നമുക്ക് ചാടുമോ നോക്കാം. ഒരു ബോട്ടിൽ ഇത്ര ആളെന്ന് അവർക്ക് കണക്കുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കൂടാതെ വേറെയും ഫാമിലീസിനെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആള് ഫുള്ളാകാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്താന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ പോവാണ്. പക്ഷേ ഇതൊരു നല്ല രസമുള്ള യാത്രയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇനിയിപ്പോൾ പോക്കിൽ ഡോൾഫിനെ കണ്ടില്ലെങ്കിലും വലിയ നഷ്ടമൊന്നുമില്ല, യാത്ര വലിയ കുഴപ്പമില്ല, നല്ല രസമുള്ള യാത്രയാണ്, ഇതൊക്കെ നമ്മളുടെ ഫസ്റ്റ് അനുഭവമല്ലേ, അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി.
അപ്പോൾ ഈ ബോട്ട് ഓടിക്കുന്ന ആൾ പറയുന്നുണ്ട് കേട്ടോ, ഡോൾഫിൻ ചാടും നോക്കിക്കോ നോക്കിക്കോ എന്ന് പറയുന്നുണ്ട്. വലിയ വിശ്വാസമൊന്നും ഇല്ലെങ്കിലും നമ്മളിങ്ങനെ നോക്കി 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 ഇങ്ങനെ ഇരുന്ന സമയത്ത് ഡോൾഫിൻ ചാടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഡോൾഫിനെ കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ. എന്നാൽ കുറച്ച് ആൾക്കാർ കണ്ടു, കുറച്ച് ആൾക്കാർ കണ്ടില്ല, അങ്ങനെയായിപ്പോയി. പിന്നെയും കുറേ സ്ഥലത്തു നിന്ന് ഡോൾഫിൻ ചാടി ചാടി വരുന്നുണ്ട്. അങ്ങനെ നമ്മളൊക്കെ ആദ്യമായിട്ട് ഡോൾഫിനെ കണ്ട ഒരു സന്തോഷത്തിലാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് ഒരുപാട് എന്താ പറയുക, ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അത് അവർ പറഞ്ഞു തരുന്നുണ്ട്, പക്ഷേ അവർ പറയുന്ന ഭാഷ നമുക്ക് അറിയാത്തതുകൊണ്ട് ഒന്നും മനസ്സിലായില്ല, എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അവർ നമുക്ക് ഒരു ജയിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പണ്ടത്തെ കാലത്ത് എന്താ നിറയെ തടവുകാരൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ജയിലുണ്ട്, അതുപോലെ അവിടെ ആരാധനാലയങ്ങളുണ്ട്, അതുപോലെ തന്നെ ഈ കാണുന്നത് ബംഗ്ലാവാണ്. അങ്ങനെ ഇവിടുത്തെ ചുറ്റിലും കറങ്ങലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. പിന്നെ കരയിലെ കാഴ്ച, അത് നമ്മൾ നോക്കി നിന്ന് പോകുന്ന കാഴ്ചകളാണ്. ഈ കടലിലെ ഓരോ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാക്കിയ ഓരോ സംഭവങ്ങൾ, അതുപോലെ ഈ എന്താ പറയുക പച്ച കുത്തുന്ന അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്കെല്ലാം കാണുമ്പോൾ മേടിക്കണം മേടിക്കണം എന്ന് തന്നെ ഉണ്ടാവും, മേടിക്കാതെ പോകാൻ നമുക്ക് തോന്നിയില്ല. പക്ഷേ എന്താ പറയുക, നമ്മളിവിടെ 10 രൂപയുള്ള സാധനങ്ങളുടെ 50 രൂപയ്ക്കും അത് മേടിച്ച് കഴിഞ്ഞാൽ നമ്മളാകെ എന്താ പറയുക ഒരുപാട് പൈസയും കൊണ്ടൊക്കെ പോവുകയാണെങ്കിൽ അതൊക്കെ മേടിച്ചിട്ട് നമുക്ക് വരാം. നമ്മൾ വണ്ടി കയറി. ഇനി അടുത്തത് പോകുന്നത് ബാഗയിലെ സ്നോ പാർക്കിലേക്കാണ്. ഇവിടെ ടിക്കറ്റിന് വരുന്നത് 500 രൂപയാണ്. സ്നോ പാർക്കിൽ ഒരാൾക്ക് 500 രൂപയുണ്ട്. ഞങ്ങൾ രണ്ടാൾക്കും കൂടി 1000 രൂപയായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഇതിനകത്ത് ഇടാനുള്ള ഡ്രസ്സൊക്കെ അവർ തരുന്നുണ്ട് കേട്ടോ. ഡ്രസ്സ്, ഷൂ, അതുപോലെ ഗ്ലൗസ്, പിന്നെ ക്യാപ്പ് എല്ലാം തരുന്നുണ്ട്. ഇത് തരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എന്തിനാ പോയി ഇത്രയും തരുന്ന്, ഇത്രയും കട്ടിയുള്ളത് എന്തിനാ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതിനുള്ളിൽ പോയി കഴിയുമ്പോഴാണ് നമുക്ക് കറക്റ്റ് മനസ്സിലാവുക. പിന്നെ ചെറിയ കുട്ടികൾ നമ്മൾ കയറ്റണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്തോ സമ്മതപത്രം സൈൻ ചെയ്ത് കൊടുക്കണം. കാരണം ഒരു ഉത്തരവാദിത്വം അവരെ ഏൽക്കില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. കാരണം അത്രയും ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ കുട്ടികൾ തണുപ്പ് ഭയങ്കരമാണ്. അവർ കുട്ടികളെ കൊണ്ടൊക്കെ പോയിട്ട് കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് തന്നെ അവർ പറയുന്നുണ്ട്. പിന്നെ നമ്മളെ റിസ്കിൽ തന്നെ നമ്മൾ കയറ്റണം. എന്തായാലും നമ്മൾ ആരുവിനെ എല്ലാവരും കൊണ്ട് കയറി. പക്ഷെ മെയിനായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്, ഏറ്റവും കൂടുതൽ തണുപ്പുള്ള സ്ഥലത്ത് ഞാൻ ആരുവിനൊന്നും ഇറക്കിയിട്ടില്ല. ശിവേട്ടൻ ആദ്യം പോയി, അതിന് ശേഷം വന്നതിന് ശേഷം ഞാൻ പോയി. അങ്ങനെയായിരുന്നു. അല്ല പിന്നെ കുഞ്ഞു കുട്ടികളെ കൊണ്ട് കയറിയവരുണ്ട് കേട്ടോ. കുട്ടികൾ തണുക്കുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ മാത്രം കൊണ്ടുവരുന്നവരുണ്ട്. അവർ തരുന്ന ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും അങ്ങനെ തണുക്കില്ല. എന്നാലും കുഞ്ഞു കുട്ടികൾക്കാകുമ്പോൾ പറയാൻ പോലും അറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സ്നോ പാർക്കിലാണ് കേട്ടോ. ഗോവയിൽ പോയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത സ്ഥലം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ സ്നോ പാർക്ക് തന്നെയായിരിക്കും. ഞങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോ. ഇനി അഥവാ ആരെങ്കിലും ഗോവയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം മിസ് ചെയ്തിട്ട് ആരും പോകാൻ പാടില്ല കേട്ടോ. എൻജോയ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഭക്ഷണത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ വേസ്റ്റ് ആയിരുന്നു. നമുക്ക് കഴിക്കാനേ കഴിഞ്ഞിട്ടില്ല, ഒട്ടും ടേസ്റ്റ് ഇല്ലാത്ത ഫുഡാണ് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ ഫുഡ് നമ്മളധികം പ്രതീക്ഷിക്കാൻ പാടില്ല, കാരണം ഫുഡ് വളരെ മോശമായിരുന്നു. നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം പോയത് വാക്സ് മ്യൂസിയത്തിലേക്കാണ്.
ഇതിൽ ഓരോന്നിനും കയറാനും സെപ്പറേറ്റ് ബില്ലാണ് കേട്ടോ. നമുക്ക് വാക്സ് മ്യൂസിയത്തിൽ കയറാൻ 250 രൂപയാണ്, അതുപോലെ 90 സിനിമ കാണാൻ 250 രൂപ, കുട്ടികൾക്ക് കാർ ഓടിച്ച് കളിക്കാൻ 150 രൂപ. ഇതിൽ നമുക്ക് ഏതൊക്കെ വേണം വേണ്ടെന്ന് തീരുമാനിക്കുന്നതിനനുസരിച്ചായിരിക്കും നമുക്ക് ബില്ല് വരുന്നത്. എന്തായാലും ടിക്കറ്റ് എടുത്ത് കയറിയതിന് മുതലായിട്ടുണ്ട്. ജീവൻ തുളുമ്പുന്ന എന്താ പറയുക പ്രതിമകളാണ് കേട്ടോ അതിനകത്തുണ്ടായിരുന്നത്. മെഴുക്ക് പ്രതിമകളാണ്, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ജീവനുള്ള പോലെ തന്നെ തോന്നും. അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനും നമുക്ക് ഫോട്ടോ എടുക്കാനും ജസ്റ്റ് തൊട്ട് നോക്കാനൊക്കെ ഉള്ള പെർമിഷൻ ഉണ്ട്. പക്ഷേ കുട്ടികൾ അതിൽ തൊടാനൊന്നും അവർ സമ്മതിക്കില്ല. ഇപ്പോൾ നമ്മളിരിക്കുന്നത് 90 സിനിമ കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ 90 സിനിമ കണ്ടു കഴിഞ്ഞു. വളരെ സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സിനിമ കണ്ടതിന് ശേഷം കുട്ടിയൊക്കെ കാർ ഓടിക്കാൻ വേണ്ടി പോയി. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ റൂമിലെത്തി നേരെ ഫ്രഷ് ആയിട്ട് പോകുന്നത് കലങ്കോട്ട് ബീച്ചിലേക്കാണ്. ഇവിടെ ഞങ്ങൾ എത്തിയത് നടന്ന് വന്നതാണ് കേട്ടോ, കാരണം റൂമിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഈ ബീച്ചിലേക്ക്. വന്നു കഴിയുമ്പോൾ തന്നെ ഒരുപാട് കടകളുണ്ട്, ചുറ്റിനും കടകളാണ്. സാധനങ്ങളെല്ലാം കാണുമ്പോൾ നമുക്ക് മേടിക്കണം മേടിക്കണം തന്നെ ഉണ്ടാവും. പക്ഷേ പറഞ്ഞല്ലോ ഗോവയിലൊക്കെ നല്ല റേറ്റാണ്. അത്യാവശ്യം ക്യാഷൊക്കെ കരുതി പോവുകയാണെങ്കിൽ നമുക്കെല്ലാം മേടിച്ചിട്ട് വരാൻ പറ്റും. ഇവിടെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. അത്യാവശ്യം നമ്മളെ തന്നെ നന്നായിട്ട് ശ്രദ്ധിക്കണം, കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കണം. കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല. പിന്നെ തിരക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇവിടെയാണ് മെയിനായിട്ട് എല്ലാവരും എത്തുന്ന സ്ഥലം കേട്ടോ. ബീച്ചിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് ഇവിടെയായിരിക്കും. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ടാവും കേട്ടോ. സന്ധ്യ സമയം ആവാനായപ്പോഴാണ് ഞങ്ങൾ ബീച്ചിലെത്തുന്നത്. ബീച്ചിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഒന്ന് DJ പാർട്ടിയാണ്. ഇവിടെ നമ്മൾ കയറിയിട്ടില്ല, കാരണം DJ പാർട്ടിക്ക് കയറി കഴിഞ്ഞാൽ ബീച്ചിൽ നമുക്ക് ചുറ്റി നടന്ന് കാണാൻ കഴിയില്ല. സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ കയറിയിട്ടില്ല. ഒരാൾക്ക് 250 രൂപയാണ് കേട്ടോ ഇവിടെ ടിക്കറ്റ് DJ പാർട്ടിക്ക്. പിന്നെ ഈ സ്ഥലം ശ്രദ്ധിച്ചാൽ അറിയാം, ഗോവയിൽ വന്ന എല്ലാവരും ഇവിടെ വന്ന് ഫോട്ടോ എടുത്തിട്ടേ പോവുള്ളൂ. ഇവിടെ മെയിനായിട്ട് ഐ ലവ് ഗോവ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് എല്ലാം. എല്ലാം കഴിഞ്ഞ് നമ്മളങ്ങനെ റൂമിലെത്തി. രാത്രിയിൽ റൂമിൽ എല്ലാവരും ഒരു റൂമിൽ കുറേ നേരം എൻജോയ് ചെയ്ത് ഒരുപാട് ആഘോഷിച്ചതിന് ശേഷമാണ് എല്ലാവരും അവനവൻ്റെ റൂമിൽ പോയിട്ട് ഉറങ്ങിയത്. അങ്ങനെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നു. നമ്മൾ റൂമെല്ലാം വെക്കേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. നമ്മളിന്ന് പോകുന്നത് ഒരുപാട് ചർച്ചകൾ കാണാൻ വേണ്ടി. ആദ്യത്തെ ചർച്ച് പഞ്ഞം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇത് ഒരുപാട് ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുള്ള ഒരു ചർച്ചാണ്. ഇപ്പൊ നമ്മൾ എത്തിയത് ബോം ജീസസ് ബസലിക്ക ചർച്ചിലാണ്. പോർച്ചുഗലിന്റെ നിർമ്മിതിയായിട്ടുള്ള ഈ പള്ളി നൂറ്റാണ്ടുകളായിട്ടും ഒരു കേടുപാട് പോലും സംഭവിച്ചിട്ടില്ലാത്ത ഒരു പള്ളിയാണ്. 470 വർഷമായി ഫ്രാൻസിസ് സേവിയറിന്റെ ഭൗതിക ശരീരം വെള്ളിപ്പേടകത്തിൽ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത് ഒരു അത്ഭുത കാഴ്ച തന്നെയാണ്. 10 വർഷത്തിലൊരിക്കൽ ഈ ഭൗതിക ശരീരം കാഴ്ചക്കാരെ കാണിക്കാൻ വേണ്ടി വെക്കുന്നതാണ്. അമൂല്യമായ വസ്തുക്കൾ സൂക്ഷിച്ചിട്ടുള്ള ഈ പള്ളിയിൽ ക്യാമറ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അലൗഡല്ല. അതുകൊണ്ട് തന്നെ പള്ളിക്കകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ പകർത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഈ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ തന്നെ മറ്റൊരു പള്ളി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് ബോം ജീസസ് ബസലിക്കയുടെ ചരിത്രം ഉറങ്ങുന്ന ഒരു മ്യൂസിയം കൂടിയാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമ്മളിനി പോകുന്നത് കോൾവാ ബീച്ചിലേക്കാണ്. അപ്പോൾ ബീച്ചിലെത്തുന്നതിന് മുന്നേട്ട് നമ്മൾ ബീച്ചിൻ്റെ അടുത്ത ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ കണ്ട ബീച്ചിൽ വെച്ചിട്ട് ഈ ബീച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കുണ്ട്. കുട്ടികൾ മാത്രമല്ല വലിയ ആളുകളും ഇതിൽ കയറുന്നുണ്ട്. നമ്മൾ ഏകദേശം വൈകുന്നേര സമയത്താണ് ഇവിടെ പോകുന്നത്. അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ വെയിലുള്ള സമയം എങ്ങനെയെങ്കിലും ചിലവഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാർക്കിൽ തന്നെ നിന്നത്. ഏകദേശം വെയിൽ ആറിയതിന് ശേഷമാണ് നമ്മൾ ബീച്ചിലേക്ക് പോകുന്നത് കേട്ടോ. ഗോവ ബീച്ചിൽ ഇപ്രാവശ്യം വിദേശികൾ കുറവാണ്, കാരണം കൊറോണ എല്ലാം ആയതുകൊണ്ട് അവർക്ക് വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ കൊറോണയെ പേടിച്ചിട്ടായിരിക്കാം. ഇപ്രാവശ്യം അധികാരം കണ്ടിട്ടില്ല. നമ്മൾ ബീച്ചിൽ കുളിച്ചു കഴിഞ്ഞാലേ നമുക്ക് മണലൊക്കെ കളയാൻ വേണ്ടിയിട്ട് കുളിക്കാനും സെപ്പറേറ്റ് ബാത്റൂമും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് 30 രൂപയാണ് ചാർജ്.
ബീച്ചിലെല്ലാം കഴിഞ്ഞ് നേരെ ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ പോകുന്നത് ഒരു ഹോട്ടലിലേക്കാണ്. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച അതേ ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഇതൊരു മലയാളികളുടെ ഹോട്ടലാണ്. ഗോവയിൽ വന്നതിന് ശേഷം നമ്മൾ നല്ലൊരു ഫുഡ് കഴിക്കുന്നത് ഈ ഒരു ഹോട്ടലിൽ നിന്നാട്ടോ. ഈ ഹോട്ടലിലുള്ള ആളുകൾക്ക് ഭയങ്കര സഹകരണമായിരുന്നു. ഇപ്പം മോനൊക്കെ ആണെങ്കിലും കഞ്ഞിയെ കുടിക്കുള്ളായിരുന്നു. അപ്പോൾ കഞ്ഞിയൊക്കെ നമുക്ക് മിക്സിയിലിട്ട് അരച്ച് അങ്ങനെ റെഡിയാക്കി തന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്ന ഈ ഹോട്ടലിൽ കുറച്ചധികം സമയം ചിലവഴിച്ചു. കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രെയിൻ വരാൻ ഒരുപാട് സമയമാവും. അപ്പോൾ അതിന് കണക്കായിട്ട് നമ്മൾ ഈ ഹോട്ടലിൽ ഇരുന്നു. എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോവാണ്. നമ്മൾ തിരിച്ചു പോകുന്നത് നേത്രാവതി എക്സ്പ്രസ്സിന് തന്നെയാണ്. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ട്രെയിൻ കുറച്ച് ലേറ്റാണെന്ന്. പിന്നെ കുറച്ച് സമയം റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. അങ്ങനെ നമ്മളെ ഗോവ ട്രിപ്പ് മാക്സിമം നിങ്ങളിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള നല്ല വീഡിയോസായിട്ട് ഇനിയും വരാം.